ഇസ്ലാമിക തീവ്രവാദത്തിന് ചങ്ങലയിട്ട് ക്രൈസ്തവ വിശ്വാസത്തെ തിരികെ പിടിക്കാൻ യൂറോപ്യൻ ഭരണകൂടങ്ങൾ. ഇസ്ലാമിക തീവ്രവാദം വേരുമുറക്കിയ യൂറോപ്പിൽ കടുത്ത നടപടികളുമായി ഭരണകൂടങ്ങൾ. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ചാൾസ് മിച്ചലും ഫ്രാൻസിന്റെ യൂറോപ്യൻ അഫയേഴ്സ് മിനിസ്റ്റർ ക്ലമന്റ് ബ്യൂണോയും പരസ്പര സഹകരണത്തോടെ തീവ്രവാദം തടയുന്നതിനെ കുറിച്ച് ഓസ്ട്രിയൻ ചാൻസലർ സെബാസ്റ്റ്യൻ കുട്സുമായി ചർച്ച ചെയ്യുവാൻ വിയന്ന സന്ദർശിക്കാനിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണിനോടൊപ്പമുള്ള വീഡിയോ ചർച്ചയിലും കുട്സ് പങ്കെടുക്കുന്നുണ്ട്. യൂറോപ്പിന്റെ ക്രിസ്ത്യൻ ചാൻസലർ എന്ന വിളിപ്പേരുള്ള സെബാസ്റ്റ്യൻ കുട്സ് അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയാണ്. രാജ്യത്ത് വേരുറപ്പിക്കുന്ന ഇസ്ലാമിക ഭീകരതയെ തുടച്ചു നീക്കുവാൻ ശക്തമായ ഇടപെടലാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഓസ്ട്രിയൻ ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഇസ്ലാമിക മതമൗലികവാദികളുമായി ബന്ധപ്പെട്ട 60 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടന്നത്. മതമൗലികവാദികളെന്ന് സംശയിക്കപ്പെടുന്ന 30 പേരെ ചോദ്യം ചെയ്യുന്നതിനുള്ള ഉത്തരവുമായിട്ടായിരുന്നു റെയ്ഡ്. ഇസ്ലാമിക് സ്റ്റേറ്റിനോട് അനുഭവം പുലർത്തുന്ന ജിഹാദി വിയന്നയിൽ 4 പേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയുള്ള നടപടികൾ ശക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ റെയ്ഡും ആക്രമണവും തമ്മിൽ ബന്ധമില്ലെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത്. ഈ അന്വേഷണം മുസ്ലിം സമൂഹത്തിനോ മതത്തിനോ എതിരല്ലെന്നും മറിച്ച് മുസ്ലിമുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കൂടിയാണെന്നുമാണ് പ്രോസിക്യൂട്ടേഴ്സ് ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത്. സിറിയ, കരിന്തിയ, ലോവർ ഓസ്ട്രിയ, വിയന്ന എന്നീ മേഖലകളിലായിരുന്നു പ്രധാനമായും റെയ്ഡ് നടന്നത്. കൊലപാതകം നടത്തിയ വ്യക്തി നിരന്തരം സന്ദർശിച്ചുകൊണ്ടിരുന്ന വിയന്നയിലെ 2 മുസ്ലിം പള്ളികളും ഓസ്ട്രിയൻ സർക്കാർ കഴിഞ്ഞയാഴ്ച അടച്ചുപൂട്ടിയിരുന്നു. തീവ്ര ഇസ്ലാമിക വേരുകൾ നശിപ്പിക്കുകയാണ് റെയ്ഡിന്റെ ലക്ഷ്യമെന്ന് ഓസ്ട്രിയൻ ആഭ്യന്തരമന്ത്രി കാൾ നെഹമർ പ്രതികരിച്ചു. മുസ്ലിം ബ്രദർഹുഡ്, ഹമാസ് എന്നീ തീവ്രവാദി സ്വഭാവമുള്ള സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന 70 വ്യക്തികളെക്കുറിച്ചും അസോസിയേഷനുകളെക്കുറിച്ചും അന്വേഷണം നടന്നു വരികയാണെന്ന് സിറിയ മേഖലയിലെ പ്രോസിക്യൂട്ടേഴ്സ് ഓഫീസ് അറിയിച്ചു. 1 വർഷത്തിലധികമായി നടന്നുവരുന്ന അന്വേഷണത്തിന്റെ ഭാഗമാണ് റെയ്ഡെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ സൂചന നൽകി. തീവ്രവാദത്തിനുള്ള സാമ്പത്തിക സഹായവും കള്ളപ്പണം വെളുപ്പിക്കലും അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട്. 2 നവംബർ വിയന്നയിൽ നടന്ന ആക്രമണം ഓസ്ട്രിയയിൽ നടക്കുന്ന ആദ്യത്തെ ജിഹാദി സ്വഭാവത്തോടു കൂടിയ ആക്രമണമായിരുന്നു. ഖുസ്ബി ഫെസ്തുലെ എന്ന 20-കാരനാണ് ആക്രമണത്തിന് മുന്നിൽ. കഴിഞ്ഞ വർഷം ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരുവാൻ സിറിയയിലേക്ക് പോകുവാൻ ശ്രമിച്ചിരുന്ന വ്യക്തി കൂടിയാണ് ഇയാൾ. ജർമ്മനിയിലും സ്ലോവാക്യയിലും ഇയാൾക്കുള്ള ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. വ്യവസ്ഥാപിത താല്പര്യങ്ങളോട് കൂടിയ ഇസ്ലാമിക അഭയാർത്ഥി അധിനിവേശത്തിന് തടയിട്ട് ക്രൈസ്തവ വിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളായ പോളണ്ടും ഹംഗറിയും. ഈ നിലപാടിലേക്ക് ഓസ്ട്രിയയും ഫ്രാൻസും കടന്നുവരുന്നതിന്റെ സൂചനയാണ് ഇസ്ലാമിക തീവ്രവാദത്തിന് തടയിടാൻ എടുത്തിരിക്കുന്ന ശക്തമായ തീരുമാനങ്ങൾ. യൂറോപ്പിന്റെ സമാധാനപരമായ ജീവിതത്തിന് വിലങ്ങുതടിയാകുന്ന ഇസ്ലാമിക തീവ്രവാദം പടരുന്നതിന്റെ പാഠം ഉൾക്കൊണ്ട് നഷ്ടമായ ക്രിസ്തീയ മൂല്യങ്ങൾ ചേർത്ത് പിടിക്കാൻ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും വരും നാളുകളിൽ മുന്നിട്ട് ഇറങ്ങണമെന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.